ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആൻഡ് പി ജി സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. റാങ്ക് കോറിലേഷൻ ബി കോംകാർക്കോ എം കോംകാർക്കോ എം ബി എക്കാർക്കും ബി ബി എക്കാർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിൽ കോറിലേഷൻ്റെ മെത്തേഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി കാൽപിയേഴ്സൺ മെത്തേഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോറിലേഷൻ്റെ കുറച്ച് തിയറി പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാം. പിന്നെ നമ്മളിന്ന് നോക്കുന്നത് റാങ്ക് കോറിലേഷനാണ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അല്ലാതെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ കോറിലേഷൻ കണ്ടുപിടിക്കാം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റാങ്ക് കോറിലേഷൻ. നമുക്ക് അറിയാം കാൽപിയേഴ്സൺ മെത്തേഡിൽ ഓൺലി മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലുള്ള ഡാറ്റ മാത്രമാണ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അല്ലാത്ത കുറേ ക്വാളിറ്റേറ്റീവ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ലീഡർഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ കാൽക്കുലേഷനിൽ കോറിലേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. അപ്പോൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷനിൽ നമ്മൾ എന്താണ് കോഎഫിഷ്യൻ്റിൽ റാങ്ക് ആണ് ഇതിന് അസൈൻ ചെയ്യുന്നത്. എന്നിട്ട് ആ റാങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ടു വാരിയബിൾസ് ആണ് എക്സ്പ്രസ്ഡ്, രണ്ട് വാരിയബിൾസ് എക്സ് ആൻഡ് വൈ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വാരിയബിൾസ് എടുക്കുന്നത് ഈ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ ഫോർമുലയാണ് പറഞ്ഞിട്ടുള്ളത്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 1-6σ d² ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതാണ് നമുക്ക് ഇത് റാങ്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഇതിൽ ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ അതായത് ഐറ്റം. ഇനി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം നോക്കാം. ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽ അറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ദ എൻഡ് ഫിനിഷ് ഓഫ് എ കോഴ്സ് ഓഫ് എ ട്രെയിനിങ് ആർ ആസ് ഫോളോസ്. അപ്പോൾ നമുക്കിതിനെ ഇൻഡിവിജ്വൽസ് തന്നിട്ടുണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ വരെ തന്നിട്ടുണ്ട്. ഇനി അതുപോലെ റാങ്ക് ബിഫോറും ആഫ്റ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ഇത്രയാണ് തരുള്ളൂ. ഈ റാങ്കിനെ ആഫ്റ്റർ റാങ്ക് നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഈ റാങ്ക് പൊസിഷൻസ് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു കണക്കിൽ നമുക്ക് എല്ലാതും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ജസ്റ്റ് എടുത്ത് എഴുതിയിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും കോളം വൈസ് ആയിട്ട് ഒരു പേപ്പറിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ നമ്മളിവിടെ റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻസ് കാണാനായിട്ട് 1-6 നെഗറ്റീവ് കൺസിഡർ ചെയ്യണ്ട, നെഗറ്റീവ് കൺസിഡർ ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എഴുതാം. അപ്പോൾ അതെ, നമ്മളിവിടെ ഡിഫറൻസ് എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് കൺസിഡർ ചെയ്തിട്ടില്ല, ഡിഫറൻസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഡി സ്ക്വയർ കാണുക. അതായത് 5² = 25, 2² = 0, 0 = 7, 49. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്ക്വയർ എഴുതാം. അപ്പോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ ടോട്ടൽ നമുക്ക് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് 179 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 1-6σ d² ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ഇക്വേഷൻ വേണം. ഓക്കെ, അപ്പോൾ 1-6σ d² ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്നിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം, നമ്പേഴ്സ് അസൈൻ ചെയ്യാം. അപ്പോൾ 1-ൻ്റെ സ്ഥാനത്ത് എന്താണ്, 1 തന്നെയാണ്. പിന്നെ 6σ d² എത്രയാണ്, 6σ d² നമുക്ക് 179 ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. അപ്പോൾ 6σ d² 6 × 179 ഡിവൈഡഡ് ബൈ 1-ൻ്റെ അവിടെ നിന്ന് എഴുതരുത്, ഡിവൈഡഡ് ബൈ 10. എൻ എന്ന് പറഞ്ഞാൽ എത്ര, എത്രയാണ് നമ്മുടെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 ആണ് നമ്മുടെ ഒബ്സർവേഷൻസ് വന്നിട്ടുള്ളത്. എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അപ്പോൾ 10 ഇൻറ്റു
10 into 10 square minus 1. ഓക്കെ, ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 - 1.07 ആണ്. അപ്പോൾ 1 - 1.07 എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. എത്രയാണ് ആൻസർ കിട്ടുക? -0.07 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് കോറിലേഷൻ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് ആൻസർ. അപ്പോൾ ഇത്രയാണ് റാങ്ക് കോറിലേഷനിൽ ചെയ്യാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് റാങ്ക് കോറിലേഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചിലപ്പോൾ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വേറൊരു മെത്തേഡാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിപ്പീറ്റഡ് റാങ്ക് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.